നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും കൃത്യമായി തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ മെയ് ജൂൺ മാസങ്ങളിലെ പെൻഷൻ വിതരണം കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചിരുന്നു സംസ്ഥാനത്ത് അറുപത് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കാണ് മൂവായിരത്തി രൂപ വീതം ഓണത്തോടനുബന്ധിച്ച് പെൻഷൻ വിതരണം നടത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇതിനായി സംസ്ഥാന സർക്കാർ ആയിരത്തി കോടി രൂപയാണ് അനുവദിച്ചത് ഇതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡിൽ നിന്നും പെൻഷൻ സ്വീകരിക്കുന്ന എല്ലാ ആളുകൾക്കുമുള്ള പെൻഷൻ വിതരണവും ഉണ്ടാവുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നു ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ഓണത്തോട് മുന്നോടിയായി വിതരണം ചെയ്യുന്നത് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് തുക ഏകദേശം എത്തിത്തുടങ്ങിയെങ്കിലും സംസ്ഥാനത്ത് ഇന്ന് മുതൽ കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കുള്ള വിതരണവും ആരംഭിക്കുകയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് കൈകളിൽ സ്വീകരിക്കുന്നവർക്കും എത്തിച്ചേരുക അക്കൗണ്ടുകൾ വഴി പെൻഷൻ ലഭിച്ച ആളുകളിലേക്ക് കേന്ദ്രവിഹിതത്തിന് അർഹതയുള്ള ആളുകളുടെയൊക്കെ കേന്ദ്രവിഹിതം നിലവിൽ മൂന്ന് മാസത്തെയാണ് കുടിശ്ശികയുള്ളത് കേന്ദ്രവിഹിതം വിതരണം ചെയ്യുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള അറിയിപ്പുകൾ തിങ്കളാഴ്ച മുതൽ എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് കേന്ദ്ര അർഹതയുള്ളവരുടെ പെൻഷൻ വിഹിതം ിലേക്കായിരിക്കും നിക്ഷേപിക്കുക ഇത്തരത്തിൽ കേന്ദ്രവിഹിതത്തിന് അർഹതയുള്ള ആളുകൾ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളുമായി ആധാർ നമ്പർ ലിങ്ക് ചെയ്ത് സൂക്ഷിക്കുക ആധാറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമേ കേന്ദ്രവിഹിതം എത്തിച്ചേരൂ എന്ന കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക കേന്ദ്രവിഹിതത്തിന് അർഹതയുള്ള ആളുകൾക്ക് അറുനൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയായിരിക്കും കേന്ദ്രവിഹിതം ലഭിക്കാനുള്ളത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പുകൾ തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്